നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചിക്കൻ ഫ്രൈഡ് റൈസ് എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ് ചിക്കൻ ഫ്രൈഡ് റൈസ്. അതും നമ്മൾ മിക്കപ്പോഴും റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അല്ലേ. അതേ ടേസ്റ്റിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കിയാലോ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വളരെ സിമ്പിളാണ് കേട്ടോ. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനും വേണ്ടി ഞാനിവിടെ കുറച്ച് അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുതിർത്തെടുക്കണം. ബസ്മതി റൈസാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സിന് രണ്ടര ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരി ഒന്ന് നല്ലതുപോലെ കഴുകി എടുത്തിട്ട് വേണം കുതിർത്ത് വെക്കാൻ. ഒരു അരമണിക്കൂർ ഇനി ഇത് കുതിർത്ത് വെക്കണം. ഞാനിവിടെ കുറച്ച് ചിക്കൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ചിക്കന് ഒരു മഞ്ഞക്കളർ കാണും, കാരണം നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടാണ് കഴുകിയേക്കുന്നത്. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ചിക്കൻ ആയതുകൊണ്ട് തന്നെ മഞ്ഞപ്പൊടി ഇട്ട് കഴുകുന്നത് നല്ലത് തന്നെയാണ്. അന്നേരം ഈ ഒരു ചിക്കൻ നമുക്ക് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി കുറച്ച് ഉപ്പും കുരുമുളകും ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. ഞാൻ കുക്കറിലാണ് ചിക്കൻ വേവിക്കുന്നത്. ചിക്കൻ വെന്ത് വരാനൊരു രണ്ട് മൂന്ന് വിസില് മതിയാവും. നമ്മൾ കുതിർത്ത് വെച്ച അരി നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്, അല്ല വെള്ളമെല്ലാം വാർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വെക്കാം. ചോറ് വെക്കാനും വേണ്ടി ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പിടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പം വെള്ളത്തിൽ ഉപ്പ് കൂടുതലായിരിക്കണം, എന്നാൽ മാത്രമേ ചോറിനകത്ത് കൃത്യമായിട്ട് പാകത്തിലാവത്തുള്ളൂ. ഇനി ഇതിലേക്ക് ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടി കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂണോളം മതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന അരി കൂടി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഇപ്പം നമ്മൾ ഫുൾ തീയിലാണ് വെച്ചേക്കുന്നത്. ഈ അരിയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം ഒന്ന് തീ ഒന്ന് കുറച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു ചോറ് നമ്മളൊരു 80% 75% ഒക്കെ വേവിക്കാവൂ. കാരണം നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പം അധികം ചോറ് വേവാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ഈ ചോറ് വെന്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധയോടുകൂടി തന്നെ വേണം നമ്മൾ ഈ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ചോറ് വേവിക്കുന്ന സമയത്ത് നോക്കാനും വേണ്ടി. എന്നാലും ഇതൊരു തിളച്ച് വരട്ടെ, അതിനുശേഷം തീ ഒന്ന് കുറച്ചിടണം. വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഈ ഒരു തീയെ ഒന്ന് കുറയ്ക്കാം. ഈ ഇതിനകത്ത് ഒഴിക്കുന്ന വെള്ളത്തിന് ഞാൻ കൃത്യമായിട്ടൊരു അളവ് പറയുന്നില്ല. സാധാരണ നമ്മൾ ബസ്മതി റൈസൊക്കെ വേവിക്കുമ്പം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ചേറെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ഊറ്റിയാണ് എടുക്കുന്നത് ചോറ്. എന്നാലും ഇതൊരു 75-80% മാത്രമേ വേവാൻ പാടുള്ളൂ, കുഴഞ്ഞു പോവും. ചോറിവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതിൻ്റെ കണക്ക് ഒരുപാട് വേവാൻ കാത്തു നിൽക്കരുത്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിൽ നിന്ന് പെട്ടെന്ന് തന്നെ വെള്ളം മാറ്റണം. നമ്മൾ പെട്ടെന്ന് തന്നെ ആ വെള്ളത്തിൽ നിന്ന് ചോറെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പരന്ന പാത്രത്തിലേക്ക് ഈ ചോറെല്ലാം നമുക്ക് മാറ്റി ഫാനിൻ്റെ കീഴിലോട്ട് തണുപ്പിക്കാൻ വെക്കണം. സാധാരണ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ തലേന്ന് ഇങ്ങനെ ചോറ് വെച്ചിട്ട് പിറ്റേന്ന് ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം ഇത് തണുത്ത് വരാനൊക്കെ കുറച്ച് സമയമെടുക്കും. ഫാനിൻ്റെ കീഴിലൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഇത് തണുപ്പിച്ചെടുക്കണം. ഞാൻ ഇതുപോലെ പരന്ന രണ്ട് മൂന്ന് പാത്രത്തിലേക്ക് ഈ ചോറ് മാറ്റുകയാണ് പെട്ടെന്ന് തണുക്കാനും വേണ്ടി. ഇങ്ങനെ ചൂടോടുകൂടി ഇരുന്നാൽ തന്നെ വെന്ത് കുഴഞ്ഞു പോവും. ഇതിപ്പം കണ്ടില്ലേ, ചോറൊന്നും ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല. നമ്മൾ ചിക്കൻ വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലെ എല്ലുകളൊക്കെ മാറ്റിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കൈകൊണ്ട് തന്നെ ഇങ്ങനെ പിച്ചിയിടാം. ചിക്കൻ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇതുപോലെ കൈകൊണ്ട് തന്നെ പിച്ചിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത്, സ്പ്രിംഗ് ഓനിയൻ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത്, ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി അതും ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത്. നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം.
ഞാനിവിടെ ഒരു പാത്രം അടപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കരുത്, ഇതൊരു ചൈനീസ് റെസിപ്പി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. എണ്ണ ഒന്ന് ചൂടായി വരും. ചൂടായ എണ്ണയിലേക്ക് ഞാൻ 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്, മുട്ടലിച്ചിരി ഉപ്പ് പിടിക്കാനും വേണ്ടി. ഇനി ഈ മുട്ട നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. നമ്മൾ മുട്ട ചിക്കി തോത്തി എടുത്തിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിൽ നിന്ന് മുട്ട മാറ്റാം. നമുക്ക് തീ കുറച്ച് കൂട്ടിയാണ് ഇട്ടേക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഈ ചൈനീസ് റെസിപ്പികൾ എന്തുണ്ടാക്കിയാലും തീ വളരെ കൂട്ടിയിട്ട് പെട്ടെന്ന് വേണം പാചകം ചെയ്യാൻ. ചിക്കൻ ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം. ചിക്കൻ ഒന്ന് വറന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും ക്യാപ്സിക്കവും ക്യാരറ്റും സ്പ്രിംഗ് ഒനിയനും മൊത്തം ഇട്ട് കൊടുക്കണ്ട, കുറച്ച് മാറ്റി വെക്കാം അവസാനം ഇട്ട് കൊടുക്കാനും വേണ്ടി. ഇത്രയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഇവയെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് വഴണ്ട് പോകേണ്ട ആവശ്യമില്ല, ഒരു പച്ചമണം മാറി കിട്ടിയാൽ മാത്രം മതി. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇത്രയും വഴണ്ട് വന്നാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ മുമ്പേ വറുത്ത് വെച്ചിരുന്ന മുട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക എല്ലാം കൂടെ. നമ്മൾ ഈ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് ഏറ്റവും വലിയ പാത്രത്തിൽ വേണം ഉണ്ടാക്കാൻ, എന്നാലേ അതൊരു നന്നായിട്ട് ഇളക്കിയെടുക്കാനൊക്കെ പറ്റത്തുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ സോയാ സോസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1-2 ടേബിൾ സ്പൂണോളം വരുന്ന സോയാ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ടൊമാറ്റോ സോസ്, ഒരുപാടൊന്നും ഒഴിക്കുന്നില്ല, ഇത്ര മാത്രം, 1/2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചോറിട്ട് കൊടുക്കാം. അതായത് ഒന്നിനെ തൊടാത്ത രീതിയിലാണ് ചോറിരിക്കുന്നത്. ഈ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് വേവുന്നതാണ്. പ്രത്യേകിച്ച് ചോർക്ക് 75-80% മാത്രമേ ചോറ് വേവാവൂ. ഇതിപ്പോൾ ഞാൻ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പം ഇതൊരു വെള്ള കളറിൽ തന്നെ ഇരിക്കണമെങ്കിൽ വൈറ്റ് പേപ്പറാണ് ഇടുന്നത് നല്ലത്. ഇപ്പം എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല, ഇവിടെ സാധാരണ കുരുമുളക് പൊടിയാണ് ബ്ലാക്ക് പേപ്പർ, അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതെല്ലാം കൂടെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. സാധാരണ നമ്മൾ ഈ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു മിക്സിങ്ങിലാണ് ഇരിക്കുന്നത്. ഞാൻ ഇതുപോലെ ഒരു ചട്ടക്കും ഇതുപോലെ ഒരു തവി എടുത്തിട്ടുണ്ട്, നേരം അത് വെച്ചിട്ടാണ് ഇളക്കുന്നത്. എത്രത്തോളം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അതനുസരിച്ചാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത്. ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത്, കുറച്ച് വലിയ പാത്രം എടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ഇതൊക്കെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം.
എല്ലാം കൂട നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം റെസ്റ്റോറന്റ് സ്റ്റൈലിലെ കിടിലൻ ചിക്കൻ ഫ്രൈഡ് റൈസ് നമ്മുടെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കി എടുക്കാം എന്നുള്ളത് എല്ലാവരും കണ്ടല്ലോ അതിനെ വളരെ സിമ്പിൾ ആണ് അതിവ രുചികരവുമാണ് ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക ഒരു ചോറ് വെന്ത് വരുന്ന ഒരു സമയം അതൊരു കറക്റ്റ് പരുവത്തിലാണ് നമ്മൾ ആ ചോറൊക്കെ എടുത്ത് മാറ്റുകയാണെങ്കിൽ ഇതുപോലെ കിടിലൻ ചിക്കൻ ഫ്രൈഡ് റൈസ് നിങ്ങൾക്കും വീട്ടിൽ ഉണ്ടാക്കി എടുക്കാം അന്നേരം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തു തന്നെയായാലും താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അന്നേരം വീണ്ടും നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം